ബാക്ക് ടു അഗ്രിടെക് മീഡിയ. അഗ്രിടെക്കിന്റെ ഇന്നത്തെ ഒരു അധ്യായത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കോഴികൾക്ക്, നാടൻ കോഴികൾക്ക് പ്രത്യേകിച്ച് നമ്മൾ തീറ്റകൾ കാശ് കൊടുത്ത് മേടിക്കേണ്ട ഒരു രീതിയിലേക്കാണ് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് കാശ് കൊടുത്ത് മേടിച്ചാലും അത്യാവശ്യം ഗുണനിലവാരമുള്ള തീറ്റകൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആ തീറ്റകൾ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്റെ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ തീറ്റ എന്ന് പറയുന്നത് ഇത് നമ്മുടെ തേങ്ങാ പിണ്ണാക്കാണ്. നമ്മുടെ തേങ്ങ ഉണ്ടാക്കുന്ന, നമ്മുടെ എണ്ണ ഉണ്ടാക്കുന്ന മില്ലുകളിൽ നിന്ന് നമുക്ക് ഒരു 28 രൂപ, 29 രൂപ, 30 രൂപ ലെവലിൽ നമുക്ക് കിലോയ്ക്ക് ഈ സാധനം ലഭിക്കും. ഇത് നമ്മുടെ കോഴികൾക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു തീറ്റയാണ് ഈ തേങ്ങാ പിണ്ണാക്ക് എന്ന് പറയുന്നത്. നമ്മൾ തീറ്റ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വില കുറഞ്ഞ തീറ്റകൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും. നമ്മുടെ കോഴികൾക്ക് ഗുണം ചെയ്യുന്ന ഒരു തീറ്റയാണ്. അപ്പോൾ ആ തീറ്റയാണ് ഈ കടലപ്പിണ്ണാക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമതായിട്ട് ഉപയോഗിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഇത് നമ്മുടെ കോഴികൾക്ക് കൊടുക്കുന്ന ലെയർ പെല്ലറ്റാണ്. അത് മുട്ടക്കോഴികൾക്ക് കൊടുക്കുന്ന ലെയർ പെല്ലറ്റാണ്. നമ്മൾ നാടൻ കോഴികൾക്ക് ഇത് കൂടുതലായിട്ട് കൊടുക്കാറില്ല. നമുക്ക് നമ്മുടെ നാടൻ കോഴികൾ മുട്ടയിടാത്ത സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ വേണമെങ്കിൽ ഇതിനകത്ത് നിന്ന് ഒരു ചെറിയ അളവ് നമുക്ക് തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല. അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ തീറ്റ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഗോതമ്പ് തവിടാണ്. ഗോതമ്പ് തവിടിന് ഏകദേശം 26 രൂപ, 27 രൂപയാണ് ഇതിന് ഒരു കിലോയുടെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1 കിലോ തീറ്റ ഉണ്ടെങ്കിൽ നമുക്കൊരു ഒരാഴ്ചയൊക്കെ സുഖമായിട്ട് നമുക്കൊരു 10, 15, 12 കോഴിയൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് ഒരു 1 കിലോ തീറ്റയിൽ നമ്മളിതെല്ലാം കൂടെ മിക്സ് ആകുന്ന സമയത്ത് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നാലാമത്തെ ഒരു സാധനം എന്ന് പറയുന്നത് ഗോതമ്പാണ്. ഇത് നമ്മുടെ റേഷൻ കടകളിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് കടകളിലാണെങ്കിൽ നമുക്ക് ഗോതമ്പ് മേടിക്കാനായിട്ട് കിട്ടും. ഈ ഗോതമ്പ് ഇത് വെള്ളത്തിനകത്തിട്ട് മുളപ്പിച്ച ഗോതമ്പാണ്. മുളപ്പിച്ചിട്ടില്ല, മുളയായിട്ടില്ല, നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഗോതമ്പാണ്. വെള്ളത്തിൽ നിന്ന് ഇപ്പോൾ എടുത്തതാണ്. ഒരു ദിവസം, തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ടാൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും ഗോതമ്പ് നല്ലവണ്ണം അത് പൊങ്ങി നല്ല പരുവത്തിനായിട്ടിരിക്കും. അതാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഗോതമ്പ് ഞുറുക്കിയും കൊടുക്കാം, ഇതുപോലെ തന്നെ തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്ത ഒരു തീറ്റ എന്ന് പറയുന്നതാണ് ചോളത്തവിട്. ചോളം പൊടിച്ചതാണ് ഇത്. ചോളം ഞുറുക്കിയ തവിടും ചോളവും കൂടിയാണ് ഇത് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു 4-5 കൂട്ടം സാധനങ്ങളുണ്ടെങ്കിൽ സുഖമായിട്ട് നമ്മുടെ കോഴികൾക്ക് ഒരാൾ തീറ്റ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഇതെല്ലാം ഓരോ കിലോ തീറ്റയുടെ ആവശ്യമേ വരുന്നുള്ളൂ. ഏകദേശം ഒരു 100 രൂപ, 150 രൂപ ചിലവിൽ നമുക്ക് ഒരാഴ്ചയോളം നല്ല രീതിയിൽ തീറ്റ കൊടുക്കാനായിട്ട് ഇത് മതിയാവും. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തീറ്റ മിക്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബേസ്. ഇത് ഏകദേശം ഒരു 45 രൂപ, 50 രൂപ റേഞ്ചിൽ നമുക്കിതുപോലെ ഒരു ബേസും കിട്ടും. നമ്മുടെ ഷോപ്പുകളിലൊക്കെ അവൈലബിളാണ് ഈ ഇതുപോലെ ഒരു ബേസ്. നമ്മൾ എപ്പോഴും കരുതിയിരിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലുള്ള ഏതെങ്കിലും പാത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കടല തേങ്ങാപ്പിണ്ണാക്കാണ്. തേങ്ങാപ്പിണ്ണാക്ക് നമ്മൾ നമുക്ക് എത്ര കോഴിയുണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. എനിക്കിപ്പോൾ ഇതിൻ്റെ കുറച്ച് പിണ്ണാക്കിൻ്റെ ആവശ്യമുള്ളൂ. ഞാനതുകൊണ്ട് ജസ്റ്റ് കാണിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് കുറച്ച് പിണ്ണാക്ക് ഞാൻ എടുത്തു. അതിനുശേഷം നമുക്ക് പിണ്ണാക്ക് കൂടാതെ കുറച്ച് ലെയർ പെല്ലറ്റ്, ലെയർ പെല്ലറ്റിൻ്റെ കുറച്ച് ആവശ്യമുണ്ട്. കോഴികൾക്കൊക്കെ കുറച്ച് മുട്ടയിടലിൻ്റെ ഒക്കെ ആവശ്യത്തിന് വേണ്ടി ലെയർ പെല്ലറ്റ് കുറച്ച് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. ലെയർ പെല്ലറ്റ് ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിതൊന്ന് ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുവാണെങ്കിൽ നമ്മുടെ ഈ തേങ്ങാപ്പിണ്ണാക്ക് ഇതിനകത്തൊന്ന് കുതിർന്ന് വരും. അതിനുവേണ്ടി കുറച്ച് കഞ്ഞി വെള്ളം, അതുപോലെ തന്നെ സാധാ വെള്ളം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തു. ഇതൊരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഈ പിണ്ണാക്ക് ഇതിനകത്ത് ലയിച്ച് റെഡിയായി കിട്ടും. അതിനുവേണ്ടിയാണ് ഇതിനകത്ത് വെള്ളം ഒഴിച്ചത്. ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ ഇതിലേക്ക് മറ്റു തീറ്റകൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നമ്മുടെ വെള്ളം ഒഴിച്ച് നമ്മൾ കുതിരാൻ വേണ്ടി വെച്ച നമ്മുടെ തേങ്ങാ പിണ്ണാക്കും അതുപോലെ തന്നെ നമ്മുടെ ലെയർ പെല്ലറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിപ്പോൾ കുഴഞ്ഞ് നല്ല റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ഗോതമ്പ് തവിട്, നമുക്ക് എത്രത്തോളം ഗോതമ്പ് തവിട് ആവശ്യമുണ്ടോ, നമ്മുടെ കോഴി എത്ര ഉണ്ടോ അതനുസരിച്ച് നമ്മളൊരു സാധനം എടുത്താൽ മതിയാവും. കുറച്ച് ഗോതമ്പ് തവിട് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ ഗോതമ്പ്, നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പാണ്. നമ്മൾ കുറച്ച് ഗോതമ്പ് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗോതമ്പ് നമുക്ക് ഞുറുക്കിയ ഗോതമ്പും നമുക്ക് യൂസ് ചെയ്യാം. ചെറിയ കോഴികളൊക്കെ ആകുമ്പോൾ നമുക്ക് ഞുറുക്കിയ ഗോതമ്പിൻ്റെ ആവശ്യമുണ്ട്. അല്ലാത്ത വലിയ കോഴികളൊക്കെ ആണെങ്കിൽ ഗോതമ്പ് അതേപടി നമ്മൾ കൊടുത്താലും അവർ കഴിച്ചു കൊടുക്കും.
നമ്മള് അടുത്തതായിട്ടിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്ന ചോളമാണ്. ചോളം ഞുറുക്കിയ ചോളത്തിൻ്റെ പൊടി, ചോളത്തിൻ്റെ ഞുറുക്കുകളാണ് കാണുന്നത്. അപ്പം നമ്മൾ കുറച്ച് നമുക്ക് ആവശ്യമുള്ള ചോളത്തിൻ്റെ കണ്ടൻറ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് വീട്ടിൽ മിച്ചം വരുന്ന നമ്മുടെ പഴയ കഞ്ഞി, അതുപോലെ നമ്മൾ വീട്ടിൽ വരുന്ന കറികൾ, മിച്ചം വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെങ്കിൽ അതെല്ലാം നമ്മൾ കോഴികൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെയുള്ള സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഞാനിപ്പോൾ വീട്ടിൽ വന്നിരിക്കുന്ന കുറച്ച് കഞ്ഞിയാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കോഴികൾക്ക് ഒത്തിരി ചോറ് കൊടുക്കുന്നത് കോഴികൾക്ക് നെയ്യ് മുറ്റുന്നതിനൊക്കെ കാരണമാകും. അതുകൊണ്ട് വീട്ടിൽ മിച്ചം വരുന്ന ചെറിയ ചോറിൻ്റെ അളവ് മാത്രം നമ്മൾ തീറ്റയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ തീറ്റയെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ കൂടുതൽ വെള്ളത്തിൻ്റെ കണ്ടൻറ് ഇതിനകത്ത് വരാതെ, കൂടുതൽ ജലാംശം ഇതിനകത്ത് വരാതെ, തീറ്റകളെല്ലാം കോഴികൾക്ക് കൊത്തി തിന്നാൻ കിട്ടുന്ന രീതിയിൽ നമ്മൾ തീറ്റകൾ മിക്സ് ചെയ്യണം. ഇതിപ്പോൾ ഏകദേശം തീറ്റകളെല്ലാം തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു 10-15 കോഴികൾക്ക് സുഖമായിട്ട് നമുക്ക് ഇത്രയും തീറ്റയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. പിന്നെ ഇത് തീറ്റ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ തീറ്റകൾ ഒരു നേരം കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനാവശ്യമായ തീറ്റകൾ മാത്രം നമ്മൾ എടുക്കുക. കൂടുതൽ തീറ്റകൾ എടുത്ത് നമ്മൾ നനച്ച് കുതിർത്ത് വെച്ചാൽ ഇത് പൂപ്പൽ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്, വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് വരുന്നത് കൊണ്ട്. അതുകൊണ്ട് നമ്മൾ ആവശ്യമായ തീറ്റകൾ മാത്രം ആ യഥാസമയങ്ങളിൽ എടുത്ത് നമ്മൾ കോഴികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി മിക്സ് ചെയ്യുക. അപ്പം ഇതിനകത്ത് ഇപ്പോൾ എല്ലാത്തരം കണ്ടൻറ്റുകളും ഉണ്ട്, പ്രോട്ടീൻ ആകട്ടെ, കാൽസ്യം ആകട്ടെ, എല്ലാത്തരം സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇതിനകത്തേക്ക് കുറച്ച് കാൽസ്യം പൗഡറും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. നമ്മൾ കോഴികൾക്ക് ഇടയ്ക്കിടയ്ക്ക് കാൽസ്യം പൗഡർ കൊടുക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നാടൻ കോഴികളാണെങ്കിലും അഴിച്ചു വിടാതെ നമ്മൾ വീട്ടിൽ തന്നെ കൂടുകളിലിട്ട് വളർത്തുന്ന കോഴികളായിരിക്കും. അങ്ങനെയുള്ള സമയങ്ങൾ നമ്മൾ കുറച്ച് കാൽസ്യം പൗഡറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്, വളരെ ബെറ്ററാണ്. അപ്പോൾ നമ്മൾ 2 നേരം തീറ്റയാണ് കൊടുക്കുന്നതെങ്കിൽ രാവിലെ നമ്മളൊരു കുറച്ച് ഒരു 1/2 പോർഷൻ എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വീണ്ടും തീറ്റ കൊടുക്കുന്ന സമയത്ത് വീണ്ടും അതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പം ഇങ്ങനെ നമുക്ക് വീടുകളിൽ സുഖമായിട്ട് നമുക്ക് കോഴികൾക്കുള്ള തീറ്റകൾ ഉണ്ടാക്കാം. പ്രത്യേകിച്ച് നാടൻ കോഴികൾക്കാണ് ഇത് ഏറ്റവും പ്രയോജനം. അപ്പോൾ നമ്മുടെ കോഴിത്തീറ്റ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 3-3.5 കിലോകളോ തീറ്റയുണ്ട് നമ്മുടെ. ഏകദേശം ഒരു 10-15 കോഴികൾക്കൊക്കെ കുറച്ച് നല്ല രീതിയിൽ കൊടുക്കാനായിട്ടുള്ള തീറ്റയുണ്ട്. ഇതിനകത്ത് എല്ലാ കണ്ടൻറ്റുകളും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം കടയിൽ നിന്ന് മേടിക്കുന്ന പാക്കറ്റ് ഫീഡിനേക്കാളും അത്യാവശ്യം ഗുണനിലവാരമുള്ള എല്ലാ തീറ്റകളും ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഒരു കാൽസ്യം പൗഡറും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം, ഏറ്റവും ബെറ്റർ ആയിരിക്കും. അതിനുകൂടെ തന്നെ നമുക്ക് പറ്റുവാണെങ്കിൽ കടലപ്പിണ്ണാക്ക് അതുപോലുള്ള സാധനങ്ങൾ കുറച്ച് കോസ്റ്റ്ലിയാണ്, കുറച്ച് വില കൂടിയ സാധനമാണ്. നമുക്ക് അതും കൂടെ ആഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ ഏറ്റവും നല്ലതാണ്. പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതും നല്ലതാണ്. അപ്പം നമ്മുടെ തീറ്റ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ നാടൻ കോഴികൾക്ക് തീറ്റ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ലെയർ തീറ്റകൾ കഴിവതും ഒഴിവാക്കുക, മറ്റു തീറ്റകൾ കുറച്ചിട്ട് നമ്മൾ ഇതുപോലെയുള്ള നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തീറ്റകൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും പ്രയോജനം ചെയ്യുന്നതായിരിക്കും. കോഴികൾക്ക് നല്ലത്, ആരോഗ്യത്തിനും ഇത് തന്നെയാണ് നല്ലത്. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും.